നന്നായി. പേൽപ്പിക്കാനെത്ര പേരായിരുന്നു? ഹോ, മത്സരമല്ലായിരുന്നു. കഷ്ടകാലം വന്ന ഒരാളും ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ സംസാരം എന്താണോ? കുട്ടിക്ക് ആരുടെ മോശായ എന്നാ? അത് പേടിച്ച ആരും ഇപ്പൊ അങ്ങാടിയിലേക്ക് വരാത്ത. വീരപരാക്രമികളൊക്കെ അങ്ങ് മടയിൽ പോയി ഒളിച്ചില്ലേ? നന്നായി. ഉടുപ്പും കുറച്ച് കളിപ്പാട്ടങ്ങളാ. ഫസ്റ്റ് ദയും കണ്ണീരുള്ള ഉൾപ്പോളും നാട്ടിലുണ്ട് നടത്തം. ഈ ചെക്കൻ കലക്കിയല്ല വാങ്ങിച്ച മോളെ. ഓൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ കായ ഞാൻ കൊടുക്കുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് സ്വരൂപിച്ചെടുത്ത ഓൻ ആൺകുട്ടിയാ. ഇന്നാ പിന്നെ ഞാൻ പോട്ടെ, എന്തെങ്കിലും സഹായത്തിന് ഓൻ ഉണ്ടാവും. രണ്ടാളും കൂടി വിടുന്നാലേ പീഡിയയിലെ കാര്യം കടാവും. എന്താ ചെയ്യ? ഈ പൊട്ടിപ്പെണ്ണിനെയും ഈ ചോരക്കുഞ്ഞിനെയും ഒറ്റയ്ക്ക് വിടട്ടാ മതിയോ? ഒന്ന് കരഞ്ഞ പോലും ഇവള് കേക്കത്തില്ല. ഈ ഓലമറയുടെ ഉള്ളിൽ കൂടെ വല്ല പട്ടിയോ കുറുക്കനോ ആ കുഞ്ഞിനെ കടിച്ചുകൊണ്ട് പോയാലോ? എന്റെ റബ്ബേ, അങ്ങനൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, എനിക്കിതൊന്നും പരിചയമില്ല. ആരെങ്കിലും ഒരാളുടെ തുണയില്ലാതെ അതിപ്പം എന്താ പറയണ്ടെന്ന് അറിയില്ല. ആരുമില്ലാത്തവർക്ക് പഠിച്ചോ തുണയെന്നാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. കണ്ടില്ലേ, രാത്രിയല്ലേ, ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഞാൻ ഇറങ്ങട്ടെ. ജീവൻ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. തെരുവിലിരുന്നൊരു കുട്ടി വരുന്നോണ്ട് ഞാൻ ലീവ് കൊടുത്ത. അതെ അതെ, തെറ്റ് ചെയ്യാത്തവർക്ക് എപ്പോ വേണമെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാലോ. ഞാൻ കണ്ടു കുഞ്ഞിനെ. അതെപ്പോഴാ? സുശീല കാണിച്ചു തന്നു. എങ്ങനെയുണ്ട്? ഇനി ആരെപ്പോലെ ഉണ്ടായാലും അന്നെ പോലെ ഉണ്ടാവില്ല, കാരണം ഇനി അതിന് കൊള്ളൂല. ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കേ, ഒരു സാധു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു. നാളെ നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികൾക്കും ഈ ഗതി വരും. അപ്പോഴും ഒരു കൂട്ടം ആളുകൾ അത് കണ്ടുകൊണ്ട് പ്രതികരിക്കാതെ വെറുതെ നോക്കിയിരിക്കുന്നു. എന്തോ ഒരു ഗതികേട ഇത്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പേടിച്ചിട്ട് അപ്പിശാരടി സാറേ. ഈ പെൺകുട്ടിക്കുള്ള ധൈര്യം നിങ്ങൾക്കില്ലെന്നോ? ഒന്നോ രണ്ടോ വ്യക്തികളോട് ഏറ്റുമുട്ടാൻ ഈ സമൂഹത്തിന് കേൾപ്പില്ല. കണ്ണു തുറന്നു നോക്കിവിടെ, ഭൂമിയോളം ക്ഷമിച്ചു. ഒടുവിൽ മാതൃത്വത്തിന് അപമാനം ഏറ്റപ്പോൾ അവൾ പ്രതികരിച്ചു. സ്ത്രീ ശക്തിയാണ്, ചൈതന്യമാണ്, അതിപ്പം മനസ്സിലായി. ഇവൾക്ക് സംസാരശേഷി ഇല്ലെന്നേ ഉള്ളൂ, ഉൾക്കാഴ്ചയുണ്ട്. എൻ്റെ വീട്ടിൽ ഈ കുഞ്ഞു വളരട്ടെ, തന്തയില്ലാത്തവരുടെ മുമ്പിൽ തന്തയുള്ളവളായിട്ട്. വാ. മാഷ് എന്റെ കണ്ണ് തുറപ്പിച്ചു.
ഇനി എനിക്കൊന്നും ചിന്തിക്കാനില്ല. എനിക്കിഷ്ടമായിരുന്നു അവളെ, ആ കുഞ്ഞിനെയും അവളെ എനിക്ക് വേണം. ഒരാവേശത്തിന് ഇങ്ങനെയൊക്കെ പറയാൻ എളുപ്പമാണ്. ഇല്ല മാഷെ, ഒരാവേശത്തിന് എടുത്തു ചാടി പറയുന്നതല്ല, നല്ലോണം ആലോചിച്ചു തന്നെയാ. ഒരുത്തനെ ഇനി അവളെ ഉപദ്രവിക്കില്ല. അപ്പോ യുവത്വത്തിന് വാർദ്ധക്യം ബാധിച്ചിട്ടില്ല എന്നർത്ഥം. നല്ലത്. ഞാൻ ഇവളെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആയുഷ്മാൻ ഭവ, ദീർഘസുമംഗലി ഭവ. നടന്നോളൂ.